അല്ല, വടകരയിൽ വളരെ ചൂടേറിയ മത്സരമാണ് നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട 4 വാർത്താ ചാനലുകൾ പ്രത്യേക ഏജൻസികളെ വെച്ച് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ കാണിക്കുന്നു ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ്, വളരെ വാശിയേറിയ മത്സരം നടക്കുന്നു എന്നാണ് ചാനലുകാരും ഈ അഭിപ്രായ സർവേക്കാരും പറയും. വലിയ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്, യാതൊരു സംശയമില്ല. ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ളൊരു മണ്ഡലമാണ്, കേരളത്തിലെ ഏറ്റവും അധികം CPM-കാരുള്ള ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കോൺഗ്രസ്സുകാരാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുല്ലപ്പള്ളി രാമേന്ദ്രൻ രണ്ടവിടെ ജയിച്ചു, കഴിഞ്ഞ തവണ മുരളീധരൻ ജയിച്ചു. ഇത്തവണ മുരളീധരൻ തൃശ്ശൂർക്ക് പോയതുകൊണ്ട് ഷാഫി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ്. വലിയ ആവേശം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആവേശം ഉണ്ടാകുന്ന സമയത്താണ് ഇതുപോലെയുള്ള അതിക്രമങ്ങൾ സാധാരണ ചെയ്യുന്നത്. സത്യത്തിൽ ഏത് പാർട്ടിക്കാരാണ് ഇത് ചെയ്യുന്നതെങ്കിലും അവരവരുടെ സ്ഥാനാർത്ഥിയോട് ചെയ്യുന്ന ഒരു വലിയ നീതികേട് ഇല്ലാത്തത്. ഇപ്പോൾ ഷൈലജ ടീച്ചറെ നമുക്കറിയാം, അവർ പൊതുസമൂഹത്തിൽ വളരെ കാലമായിട്ട് ഉള്ള ആളാണ്, പൊതു സംശുദ്ധമായ പൊതുജീവിതത്തിനുടമയാണ്, അവർ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്, ഭാവിയിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആകും എന്ന് പോലും പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വനിതയാണ്. അവരെക്കുറിച്ച് ഇതുപോലെ ആഭാസകരമായ ഫേസ്ബുക്ക് പോസ്റ്റുകളിടുകയോ അല്ലെങ്കിൽ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്താൽ അതൊന്നും ഒരാൾ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വടകരയിലെ ജനങ്ങൾക്ക് അവരെ അറിയാം, വടകരക്കാർക്ക് അവരെ അറിയാം, അവർക്ക് വടകരക്കാരെ അറിയാം, പിന്നെ ഇടതുപക്ഷക്കാരാണ് പ്രമുഖമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനൊരു സമയത്ത് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ അവഹേളിച്ചുകൊണ്ട് ഇതുപോലൊരു പ്രചരണം നടത്തുന്നവർ തീർച്ചയായിട്ടും ഏത് പാർട്ടിക്കാരാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന ഒരു അവരുടെ സ്വന്തം പാർട്ടിയോട് ചെയ്യുന്ന വലിയൊരു ഡിസ്സർവീസാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ അല്ലെങ്കിൽ പോലും ഒരു സ്ത്രീയെയും ഈ രീതിയിൽ ആക്ഷേപിക്കാൻ പാടില്ല. പൊതുരംഗത്തുള്ളൊരു സ്ത്രീയെ പ്രത്യേകിച്ചും ചെയ്യാൻ പാടില്ല, കാരണം പൊതുരംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വരുന്നതന്നെ ഇത് നിരുത്സാഹപ്പെടുത്തും. ഇത് പറയുമ്പോൾ KK Rama പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. KK Rama തന്നെ എത്രയോ കൊല്ലമായിട്ട് ഈ രീതിയിലുള്ള സൈബർ ഗൂണ്ടായുസത്തിൻ്റെ ഇരയാണ്, നമുക്കറിയാം. ഉമാ തോമസ് മറ്റൊരു ഇരയാണ്. അവർ ഇവിടെ PT Thomas ഉള്ള സമയത്ത് തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ നടന്നിട്ടുള്ള വലിയ അതിക്രമങ്ങളുണ്ട്. ചില വൈദികർ തന്നെ PT Thomas ശവമജവുമായിട്ട് ഇടുക്കിയിലും മറ്റുമൊക്കെ പ്രകടനം നടത്തുകയും ഇദ്ദേഹത്തെക്കുറിച്ച് ഈ ഉമാ തോമസിനെ കുറിച്ച് അന്നവർ പൊതുരംഗത്തില്ലാത്ത ഉമാ തോമസിനെ കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി, പിന്നീട് അത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്ത് നമുക്കറിയാം. അതുപോലെ LDFൽ നിന്ന് മാറിയ സിന്ധു ജോയിക്കെതിരായിട്ട് മുതിർന്ന നേതാവ് അച്യുതാനന്ദൻ നടത്തിയ പരാമർശങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി വലിയ ഇതുപോലുള്ള അധിക്ഷേപത്തിന് ഇരയാകുന്ന മറ്റൊരാളാണ് രമ്യാഹരിദാസ്. രമ്യാഹരിദാസ് സ്ഥാനാർത്ഥിയായിട്ട് ആലത്തൂർ വരുന്ന സമയം മുതൽക്ക് ഇന്നേ ദിവസം വരെ എത്രയോ വൾഗറായിട്ടുള്ള ആക്രമണമാണ് അവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് A.V.ജയരാഘവൻ തൊട്ട് പാർട്ടിയുടെ വെറും അനുഭാവികൾ വരെ ഉള്ള ആളുകൾ ഈ പെൺകുട്ടിയെ ആക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് നിരന്തരമായി അവരുടെ ഈ യുദ്ധം തുടരുകയാണ്, സൈബർ യുദ്ധം തുടരുകയാണ്. അപ്പോൾ രമ്യ ഹരിദാസിന് നീതി കിട്ടണ്ടേ? തീർച്ചയായിട്ടും കിട്ടും. ചില വാർത്താ അവതാരകർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം നമുക്കറിയാവുന്ന ഇപ്പോൾ മനോരമ ന്യൂസ് ചാനലിലെ നിഷ പുരുഷോത്തമൻ, അവരെ പറ്റി ഇവർ പറയാത്ത ഒരാക്ഷേപവും ഇല്ല. എന്തൊക്കെ ആഭാസത്തരങ്ങളാണ് ഈ സൈബർ കൂട്ടുകൾ അടിച്ചുകൊണ്ട്? നിഷ പുരുഷോത്തമൻ പരാതി കൊടുത്തിട്ട് കൊല്ലത്രി വല്ല നടപടി ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടെ ഇരട്ടത്താപ്പെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ അതേ ചാനലിൽ തന്നെയുള്ള മറ്റൊരു മാധ്യമപ്രവർത്തക പരാതി കൊടുത്ത് ഉടനെ നടപടി ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ ഇവർ CPM അനുഭാവിയാണ്, അല്ലെങ്കിൽ CPM അനുകൂലിക്കുന്ന രീതിയിൽ ചാനലിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇത് പരാതിക്കാരുടെയും പ്രതികളുടെയും പാർട്ടി നോക്കി പോലീസ് നടപടിയെടുക്കുന്നു എന്ന ഒരു ആക്ഷേപം നേരത്തെ തൊട്ടുണ്ട്. അത് ഒരു തരത്തിലും പോലീസ് സേനയ്ക്ക് അഭിനന്ദനപരമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ല. ഈ വക കാര്യങ്ങളിലൊക്കെ പോലീസ് നിഷ്പക്ഷമായിട്ടും നിർദാക്ഷിണ്യമായിട്ടും നടപടിയെടുക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെ ഈ പ്രവണതയ്ക്ക് അറുതി വരുത്താൻ പറ്റുള്ളൂ. ഷൈലജ ടീച്ചറെ ഈ രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം നിന്ദ്യമാണ്, അപലപനീയമാണ്. അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. അവർക്കെന്നല്ല, ഈ പൊതുരംഗത്തുള്ള ഒരു സ്ത്രീക്കും ഈ രീതിയിലുള്ള അവഹേളനം സഹിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ അവഹേളനം നടത്തുന്നവർ സത്യത്തിൽ അവരവരുടെ പാർട്ടിയെ തന്നെയാണ് നിന്ദിക്കുന്നത്, അവരെ തന്നെയാണ് അവർ കൂടുതൽ അവഹേളിക്കുന്നത്.